27-ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തിരിതെളിയും. വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. ലോക സിനിമയിൽ നിന്ന് 85-ഓളം ചിത്രങ്ങളുടെ ആദ്യ പ്രദർശനമാണ് ഇത്തവണത്തെ പ്രധാന സവിശേഷതയെന്ന് IFFK ആർട്ടിസ്റ്റിക് ഡയറക്ടർ ദീപിക സുശീലൻ 24-നോട് പറഞ്ഞു. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റെസിഡന്റ് പിയാനിസ്റ്റ് ജോണി ബെസ്റ്റിന്റെ ലൈവ് മ്യൂസിക് സെഷനും ഇത്തവണത്തെ മേളയെ വേറിട്ടതാക്കും. പതിനാല് തിയേറ്ററുകൾ, 70 രാജ്യങ്ങളിൽ നിന്നുള്ള 186 സിനിമകൾ, 27-ാമത് രാജ്യാന്തര ചലച്ചിത്രമേള ഇതുവരെ ഉണ്ടായതിൽ മികച്ചതാകുമെന്ന് സംഘാടകർ അടിവരയിടുന്നു. റെക്കോർഡ് എന്ന് തന്നെ പറയാം, 12,000 പേര് കഴിഞ്ഞു. അതിൽ 3,000-ൽ ഏറെ പേർ വിദ്യാർത്ഥികളാണ്. ഇവിടെ കുറെ കൂടി ഇതിൻ്റെ ജനപങ്കാളിത്തം തന്നെയാണ് വലിയ പ്രത്യേകത. പിന്നെ അമിത ധൂർത്തൊന്നും നമ്മൾ കാണിക്കുന്നില്ല. 85-ൽ പരം പ്രീമിയേഴ്സ്, മാസ്റ്റർ ഫിലിം മേക്കേഴ്സിൻ്റെ ഫിലിംസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രീമിയർ ചെയ്യുന്നൊരവസ്ഥ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. പോലും ഒരു ടോപ്പ് ഫെസ്റ്റിവലായി ഏഷ്യൻ ഫിലിം മേക്കേഴ്സിൻ്റെ പ്രൈം ഡെസ്റ്റിനേഷനായിട്ട് IFFK മാറണം. രാവിലെ മുതൽ തിയേറ്ററുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ. വിമൻ എംപവറൈസേഷൻ ആണ്, അതും സോഷ്യൽ റെലവൻറ്റഡ് ആയിട്ടുള്ള. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ കണ്ട ഇവിടുത്തെ ഫസ്റ്റ് മൂവിയായിരുന്നു. ഭയങ്കരമായിട്ട് നമ്മളെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ടച്ച് ചെയ്യും, നമ്മുടെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മൂവിയാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇനി എക്സ്പെക്ട് ചെയ്യും നല്ല നല്ല മൂവീസ് കാണണമായിട്ട്. ഐ മീൻ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. എല്ലാം ഒരുമാതിരി എല്ലാം ലൈഫ് സ്റ്റൈലുള്ള മൂവി പോലെയാണ് എല്ലാം ഉള്ളത്. LJP നൻപകൽ നേരത്ത് മയക്കം, അത് ഡെഫിനറ്റ്ലി അത് കാണണം. സീനിയേഴ്സിന് 5% ഒരു റിസർവേഷനിൽ ഒരു ഇത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇത്രയും വലിയ ക്യൂ ഒന്നും നീക്കാനൊന്നും പറ്റത്തില്ല. ഇറാനിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന സംവിധായിക മഹനാസ് മുഹമ്മദിക്ക് സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നൽകി മുഖ്യമന്ത്രി ആദരിക്കും. പിന്നാലെ നിശാഗന്ധിയിൽ ഉദ്ഘാടന ചിത്രമായ ടോറി ആൻഡ് ലോകിത പ്രദർശിപ്പിക്കും. പ്രദർശനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു, പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് ഒഴുകുന്നു. ഇനി 8 നാൾ തലസ്ഥാന നഗരിയിൽ സിനിമ പൂരം പൊടി പാറും. അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.